ചൈനയിൽ പുതിയ ഒരു വൈറസ് ഇറങ്ങിയെന്നും ശ്വാസമുട്ടലാണ് അതിൻ്റെ പ്രധാന ലക്ഷണമെന്നും ഇത് കോവിഡിനെ പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വൈറസ് ആണെന്നും എന്ന തരത്തിൽ ധാരാളം മെസ്സേജുകൾ കണ്ടു. യൂട്യൂബിൽ ധാരാളം ആളുകളാണ് എനിക്കത് ഫോർവേഡ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനൊരു വൈറസ് ഇറങ്ങിയിട്ടുണ്ടോ, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പുതിയ ലക്ഷണങ്ങളുണ്ടോ, നമ്മൾ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. അപ്പം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് WHO ചൈനയോട് ചോദിച്ചത് ഇങ്ങനെ എന്തെങ്കിലും പുതിയ വൈറസുകൾ ഇറങ്ങിയിട്ടുണ്ടോ, ധാരാളം കേസുകൾ അവിടെ ചൈനയിൽ കൂടിയിട്ടുണ്ടല്ലോ എന്ന തരത്തിൽ WHO ഒരു റിപ്പോർട്ട് ചോദിക്കുകയുണ്ടായി. ചൈന അതിനുശേഷം റിപ്ലൈ അയച്ചു, വളരെ നല്ല റിപ്ലൈ അയച്ചു. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരവസ്ഥയുമില്ല. ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾ സാധാരണ ഇൻഫ്ലുവൻസ, അഡിനോ വൈറസ്, സാധാരണ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ മൈക്രോപ്ലാസ്മ എന്ന് പറഞ്ഞ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അതുകൂടാതെ റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് എന്നുള്ളൊരു വൈറസ്, അതും കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നതാണ്, പ്രത്യേകിച്ച് 3 വയസ്സിൻ്റെ താഴെയൊക്കെ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു വൈറസാണ്. ഈ അസുഖങ്ങളാണ് കൂടുതലും കാണുന്നത്, അല്ലാതെ പുതിയൊരു ബാക്ടീരിയ വൈറസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന തരത്തിൽ ചൈനയിൽ നിന്ന് റിപ്ലൈ കൊണ്ട് വരികയും ചെയ്തു. ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം, ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം പ്രോമെഡ് എന്നുള്ളൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിയാണ് ആക്ച്വലി ഈ സർവൈലൻസ് നടത്തുന്നത്. കോവിഡിൻ്റെ സമയത്തും കേസുകൾ കൂടിയ സമയത്ത് പ്രോമെഡ് ആണ് ആദ്യമായിട്ട് അത് ചോദ്യം ചെയ്യുകയും അങ്ങനെ കേസുകൾ ഉണ്ടായോ എന്നുള്ള രീതിയിൽ പുറത്തോട്ട് വാർത്തകൾ വന്നു. ആ പ്രോമോട്ട് തന്നെയാണ് ഇപ്പോഴും ഒക്ടോബർ മുതൽ നവംബർ വരെ ധാരാളം കേസുകൾ ചൈനയിൽ കൂടുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തോട്ട് വരികയും അതിനുശേഷമാണ് WHO ഇങ്ങനെ ചോദിക്കുകയും ചൈനയിൽ നിന്ന് റിപ്ലൈ ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളോട് ഞാൻ അനലൈസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് കോവിഡിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ചൈനയിൽ എടുത്തു മാറ്റിയിട്ട്, പൂർണ്ണമായിട്ട് ഏകദേശം ആ ഒരു ടൈമേ ആവുന്നുള്ളൂ. പക്ഷേ ചൈനയിൽ ഇപ്പോൾ ഒരു വിൻ്റർ ബ്രേക്കും, അതായത് ചൂട് മാറി തണുപ്പിലോട്ടൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊന്നും, ഇത്രയും റെസ്ട്രിക്ഷനിലിരുന്ന കുട്ടികളെല്ലാം പുറത്തോടിറങ്ങിയ സമയത്ത് അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അവർ ഇത്രയും നാൾ വീട്ടിലിരുന്നത് കാരണം അവർക്ക് പ്രതിരോധശക്തി ഇല്ലാത്തതുകൊണ്ട് വളരെ കോമൺ ആയിട്ട് ഈ സാധാരണ വരുന്ന എല്ലാ ജലദോഷപ്പനികളും വൈറസുകളെല്ലാം അവർക്ക് കിട്ടുന്നതാവാനായി സാധ്യതയുള്ളൂ. കുട്ടികൾക്ക് ന്യൂമോണിയ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ മരണങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിയ ബാക്ടീരിയോ വൈറസുകളോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ന്യൂമോണിയ എന്ന് പല ആളുകൾക്ക് സംശയം ഉണ്ടാവും. നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു ഇൻഫെക്ഷൻ വരികയും അതിൻ്റെ കുറച്ച് അറകളുണ്ട് നമ്മുടെ ലങ്സിൻ്റെ അകത്ത്, ആ അറകളിൻ്റെ അകത്ത് ജലം നിറയുകയും അല്ലെങ്കിൽ കഫം നിറയുകയൊക്കെ വരുമ്പോഴാണ് ന്യൂമോണിയ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് കാരണമാണ് ന്യൂമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്ത് കാരണം വെച്ചാൽ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ ആണെങ്കിലും അഡിനോ വൈറസ് ആണെങ്കിലും റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് ആണെങ്കിലും മൈക്രോപ്ലാസ്മയൊക്കെ ന്യൂമോണിയ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചില കുട്ടികളിൽ, ഒത്തിരി ആളുകൾക്ക് അസുഖം വരുമ്പം ചില കുട്ടികളിൽ ന്യൂമോണിയ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് ഈ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ കുറേ നാൾ കുട്ടികൾ അടഞ്ഞിരുന്നത് കൊണ്ട് അവർ പുറത്തോട്ടിറങ്ങിയപ്പോൾ വന്ന ഒരു അസുഖമാണെന്നാണ് കരുതുന്നത്. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതുണ്ടായിരുന്നു. നമ്മളൊരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം പുറത്തിറങ്ങിയ സമയത്ത് എല്ലാവർക്കും പനിയും ബുദ്ധിമുട്ടും ചുമയും ന്യൂമോണിയൊക്കെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഔട്ട് ബ്രേക്ക് ആണ് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. പേടിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല. പുതിയ ലക്ഷണം ശ്വാസം മുട്ടലും നെഞ്ചുവേദനയാണെന്ന രീതിയിലൊക്കെ യൂട്യൂബിലൊക്കെ പല വീഡിയോസും സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് പേടിക്കാതിരിക്കുക. എന്തെങ്കിലും അങ്ങനെ അപ്ഡേറ്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം വല്ലതും വരുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ധൈര്യമായിട്ടിരിക്കുക, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ജലദോഷങ്ങളുണ്ട് ഉണ്ടെങ്കിൽ മാസ്ക് ഇടുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങൾ ഒരു അടഞ്ഞ മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ വായുസഞ്ചാരം ഉറപ്പുവരുത്താൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അത് ഏത് വൈറസിനും, ഇൻഫ്ലുവൻസ ആണെങ്കിലും അടഞ്ഞ വൈറസ് ആണെങ്കിലും റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ് ആണെങ്കിലും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചുമയുണ്ടെങ്കിൽ ആ ഒരു ചുമയുടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു കർച്ചീഫ് വെച്ച് ചുമയ്ക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും പകരുന്ന ഈ രീതി തന്നെയാണ്. കൈകൾ ഉറപ്പായിട്ടും സോപ്പ് തേച്ച് തന്നെ കഴുകുക, അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. നമ്മുടെ ഒരു പ്രാക്ടീസ് ആയിട്ട് തന്നെ പോവുക. കാരണം പല ഭാഗങ്ങളും നമ്മൾ തൊട്ടതിന് ശേഷം നമ്മൾ കുട്ടികളെ എടുക്കും, അല്ലെങ്കിൽ കുട്ടികൾ പല ഭാഗത്തും തൊട്ടതിന് ശേഷം വായിക്കാത്ത ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഈ വൈറസ് അകത്തോട്ട് കയറാം. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും, അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട. ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എടുക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഇത് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായിട്ട് എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടറെ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കൂ, ആളുകൾ പേടിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.